ഹലോ ഗായ്സ്, എല്ലാവർക്കും 7th September 2021 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത് പ്രകാശിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നിപ്പ റിലേറ്റ് ചെയ്ത ന്യൂസാണ്. നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട് 251 പ്രൈമറി കോൺടാക്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു 12 വയസ്സുകാരൻ മരണം അടഞ്ഞ സാഹചര്യം നമുക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 251 കോൺടാക്റ്റ് പ്രൈമറി കോൺടാക്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് ഫസ്റ്റ് പേജിൽ കിടക്കുന്നത്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് താലിബാൻ റിലേറ്റ് ചെയ്ത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ക്ലെയിം ചെയ്യേണ്ട അല്ലെങ്കിൽ പിടിച്ചെടുക്കേണ്ട ഒരു ഏക സ്ഥലമായിരുന്നു പങ്ഷീർ വാലി. അതിൽ പങ്ഷീർ വാലിയും ഇപ്പോൾ പിടിച്ചെടുത്തു. കംപ്ലീറ്റ് കൺട്രോൾ താലിബാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അടുത്ത് ഇവിടെ പോകുമ്പോൾ വേറൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണൽ വേക്കൻസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആദ്യം എന്താണ് ട്രൈബ്യൂണൽ എന്ന് മനസ്സിലാക്കുക. ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കോർട്ട്. അതായത് സാധാരണ നമ്മൾ തീരുമാനങ്ങൾ കോടതികൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൈക്കോടതി, സുപ്രീം കോടതി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതിയിൽ എടുക്കാത്ത സ്പെഷ്യൽ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള കോടതികളാണ് ട്രൈബ്യൂണൽ കോടതികളെന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ എന്താണ് എൻവയറോൺമെൻറ്റ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഗ്രീൻ ട്രൈബ്യൂണലിന് എടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങൾക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട്. അതേപോലത്തെ സ്പെഷ്യൽ ട്രൈബ്യൂണലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വേക്കൻസിയൊക്കെ ഫില്ല് ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ് തന്നെയാണ് ഇതിൻ്റെ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്ടംപോലെ വേക്കൻസി ഇപ്പോഴും ഫില്ല് ചെയ്യാതെ കിടക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഗവൺമെൻറ് ഫില്ല് ചെയ്യുക എന്നാണ് സുപ്രീം കോടതി പറയുന്നത് സെൻട്രിൻ്റെ അടുത്ത്. ഓക്കെ, ആ ഒരു ന്യൂസാണ് അവിടെ വരുന്ന ഒരു ന്യൂസ്. അത്ര ഇതിലും വരുന്നുള്ളൂ. അടുത്ത് താഴോട്ട് പോകുന്ന സമയത്ത് തമിഴ്നാട്ടിലൊരു ന്യൂസ് ഉണ്ട്. നമുക്കൊരു കേസ് സ്റ്റഡി പോലെ നമുക്ക് മനസ്സിലാക്കി വെച്ചിരിക്കാം. തമിഴ്നാട് ഗവൺമെൻറ് ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, റൈറ്റ് ടു സിറ്റ്, അല്ലെങ്കിൽ ഈ ഒരു സെയിൽസ്മാൻമാർക്കൊക്കെ ഇരിക്കാനുള്ള ഒരു അവകാശം കൊടുത്തോട്ട്. ഓക്കെ, അത് എല്ലായിടത്തും അല്ലെങ്കിൽ കേന്ദ്രമൊന്നും അങ്ങനെ ഒരു അവകാശം കൊടുക്കുന്നില്ല. ഒരു റൈറ്റ് ടു സിറ്റ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരു സെയിൽസ് പേഴ്സണ് ഇരിക്കാനുള്ള അധികാരം റൈറ്റ് ടു സിറ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിൽ മറ്റൊരു കൊടുത്തിട്ടുള്ളത് കേരളമാണ്. കേരളവും സെയിം റൈറ്റ് കൊടുക്കുന്നുണ്ട്, റൈറ്റ് ടു സിറ്റ് അധികാരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാടും അങ്ങനെ ഒരു നിയമം പാസ്സാക്കി എന്ന് മനസ്സിലാക്കുക. അതാണ് അതിൽ വരുന്ന ഒരു ന്യൂസ്. അടുത്ത് നമുക്കറിയാം റീജിയണൽ ന്യൂസ് ഒന്നും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് നേരിട്ട് എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോകാം. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ ഈ ഒരു ന്യൂസ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. എല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇത് ഞാൻ പറയുന്നില്ല. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഓഗസ്റ്റ് 27 അനാലിസിസ് ഉണ്ട് നോക്കുക. അതുപോലെ തന്നെ ഓഗസ്റ്റ് 28 അനാലിസിസിലും 2 ദിവസവും ഞാൻ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഞാൻ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് താലിബാൻ, ഞാൻ പറഞ്ഞു, ഫുൾ കൺട്രോൾ പിടിച്ചെടുത്തു. ഫുൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ പങ്ഷീർ വാലി ആയിരുന്നു ഏറ്റവും അവസാനത്തെ സ്ഥലം പിടിച്ചെടുക്കേണ്ട, ആ ഒരു സ്ഥലവും പിടിച്ചെടുത്തു. 40 വർഷം വരെ റെസിസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് പങ്ഷീർ വാലി. 40 വർഷം എന്ന് പറയുമ്പോൾ പണ്ടത്തെ റൂള് മുതൽ, അതായത് 1990കൾക്ക് മുൻപ് പോലും സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ഭരിച്ചിരുന്ന സമയത്ത് പോലും എന്ത് ചെയ്യുന്നു, പങ്ഷീർ വാലി അവർ സ്വന്തമായിട്ട് ഓട്ടോണോമസ് ആയിട്ട് നിന്നൊരു സ്ഥലമായിരുന്നു. എന്നിട്ട് അതിനെയാണ് ഇപ്പോഴും പിടിച്ചെടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ക്ലെയിമുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇനി അടുത്ത് താലിബാൻ റൂള് വരാൻ പോവുകയാണ് അഫ്ഗാനിസ്ഥാനിൽ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ അതിനെതിരെ എന്തൊക്കെ ചെയ്യണം? ഇന്ത്യ പറയുന്ന ഒരു കാര്യം എന്താണ്, ഇന്ത്യ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യ മെയിനായിട്ട് ദോഹയിൽ അഫ്ഗാനിസ്ഥാൻ താലിബാനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണ്, മറ്റ് ടെറർ ഗ്രൂപ്പുകളെ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ കൊണ്ടുവരരുത്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒന്നും നടത്തരുത്, കറക്റ്റായിട്ട് കൊണ്ടുവരണം എന്നുള്ളതും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൻസും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കറക്റ്റായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞു വയ്ക്കുന്നത്. മറ്റ് ടെറർ ഗ്രൂപ്പുകളെ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ ഭരണത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യും, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അല്ലാതെ ചിലപ്പോൾ മറ്റ് പ്രൊവിൻസുകളിൽ അല്ലെങ്കിൽ പ്രവിശ്യകളിൽ ചിലപ്പോൾ വേറെ ആൾക്കാരെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണമെന്നൊക്കെയാണ്. അതിനുവേണ്ടി വോയിസ് ഉയർത്തണം. അതെവിടെയൊക്കെയാണ്, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിലും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലും വോയിസ് ഉണർത്തണം. അങ്ങനെ തന്നെ താലിബാൻ ലീഡേഴ്സിൻ്റെ സാങ്ഷൻസ്, അല്ലെങ്കിൽ അവർക്ക് താലിബാൻ ലീഡേഴ്സിനെതിരെയുള്ള ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻ്റർനാഷണലി. അപ്പോൾ അതിന് അപ്ഹോൾഡ് ചെയ്ത് നിൽക്കണം, അതിനൊരിക്കലും വിട്ടുകൊടുക്കരുത്. ഇവരിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ മാത്രം അതിൽ കുറച്ച് ഇളവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ കറക്റ്റായിട്ട് മറ്റ് ടെറർ ഗ്രൂപ്പുകളെങ്കിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ റെസ്ട്രിക്ഷൻസിനെ ഊന്നിക്കൊണ്ട് അവരെ മെയിനായിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുക, എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യുക, എക്കണോമിക്കലി ബ്ലോക്ക് ചെയ്യുക, ഇൻ്റർനാഷണലി സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇൻ്റർനാഷണലി സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് ഗവൺമെൻറ് നടത്തിക്കൊണ്ട് പോകാൻ ഫണ്ട് വേണം. ഫണ്ട് ഇല്ലാതെ വരികയും അവർക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരികയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊക്കെ എക്കണോമിക്കലിയൊക്കെ തടഞ്ഞുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് മാറ്റാനും അതുപോലെ തന്നെ മറ്റ് ടെറർ ഗ്രൂപ്പുകളെ ഈ മണ്ണിൽ കൊണ്ടുവരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇന്ത്യയും സ്ട്രോങ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അഫ്ഗാനിസ്ഥാനിലുള്ള ടെററിസ്റ്റുകൾ ക്രോസ് ബോർഡർ ടെററിസം എന്ന് പറഞ്ഞ മേഖല വഴി ബോർഡർ കയറി എന്ത് ചെയ്യും, ടെററിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരും. അത് ഇന്ത്യക്കും പ്രശ്നകരമായിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത് പറഞ്ഞു വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആ താലിബാൻ
ഉള്ള അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാനും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് പ്രിലിംസിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ പരമായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കീമാണത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ലിബിയയുമായിട്ട് ബന്ധപ്പെട്ട ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്, ലിബിയയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അത് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ എഡിറ്റോറിയൽ പേജിൽ ഫെഡറലിസത്തിൻ്റെ സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ അത് കൺസൾട്ടേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും നമുക്ക് നോട്ട് എഴുതി നോക്കാം. ഈ ഒരു കാര്യം നമുക്ക് നോട്ട് എഴുതി നോക്കാം. അടുത്തിവിടെ പറയുന്നതെന്ന് ജേണലിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ജേണലിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെ, ന്യൂസ് ജേണലിസത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയ വഴി ഇഷ്ടം പോലെ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് 2000 കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ഒരു കുതിപ്പ് സോഷ്യൽ മീഡിയയിൽ തന്നെ. ഇത്രയും ന്യൂസ് ചാനൽസ് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ വഴി വരുന്നു, അവരിഷ്ടം പോലെ ന്യൂസ് വരുന്നു. പക്ഷേ നമ്മൾ സാധാരണ ജേർണലിസം, മീഡിയ ജേർണലിസം അല്ലെങ്കിൽ ന്യൂസ് ജേർണലിസത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ആദ്യമായിട്ട് ഈ ഒരു കോഴ്സ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സമയത്താണ്. ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റായ ആനി ബെസൻ്റാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, 1920s ഫസ്റ്റ് ജേർണലിസം എഡ്യൂക്കേഷനെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 900 കൂടുതൽ ഇന്ത്യൻ കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂഷനും മാസ് കമ്മ്യൂണിക്കേഷനും അഥവാ ജേർണലിസത്തിൽ തന്നെ പ്രോഗ്രാംസ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെ അത് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു 20 വർഷം, അതായത് 2020 മുതൽ 2020 വരെ ഉള്ള കാലയളവിൽ ഭയങ്കരമായിട്ട് ജേർണലിസം വളർന്നിട്ടുണ്ട്. അതും മെയിൻലി ഡിജിറ്റൽ ജേർണലിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളർന്നതിനെക്കുറിച്ചും അതുപോലെ ഈ ഡിജിറ്റൽ ജേർണലിസം വളരുന്നത് പോലെ തന്നെ മറ്റ് പ്രോഗ്രാമും വളർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇൻ്റർനാഷണൽ പരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനായ യുണെസ്കോ വഴി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വളരേണ്ടതുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും ഫ്രീഡം ഓഫ് പ്രസ്, നമ്മുടെ ആ ഒരു ജേർണലിസത്തിൻ്റെ അധികാരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളും, ഇനി മറ്റ് പുതിയ പുതിയ സ്കിൽസ് ഈ ഒരു മീഡിയ പേഴ്സൺസ് ആയാലും ജേർണലിസം ചെയ്യുന്നവരായാലും ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഏതൊക്കെ സ്കിൽസാണോ അതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചും, അങ്ങനെ ജേർണലിസിന് ജേർണലിസം ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ് ഇവിടെ മെയിൻലി പറയുന്നത്. അതിനുവേണ്ടി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതൊരു വലിയ മാറ്റം കൊണ്ടുവരും. അതൊരു മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആയിട്ട് ജേർണലിസത്തിൽ തന്നെ പുതിയ പുതിയ മേഖലകൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. അത് നമുക്ക് ഹോപ്പ് തരുന്നൊരു കാര്യമാണ് എന്നുള്ളതും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത്രയും അതിൽ മനസ്സിലാക്കുക. അടുത്ത് താഴോട്ട് പോകുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു കാശ്മീർ വിഷയം തന്നെയാണ് ഇതിൽ പറയുന്നത്. ഗിലാനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത്. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോൾ ഒരു ഡേറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 5.5 കോടി ഫാർമേഴ്സിനെ അടങ്ങിയിരിക്കുന്ന ഒരു ഡിജിറ്റൽ ഡേറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നോട്ട് എഴുതി നോക്കാം എന്താണ് ആ ഡേറ്റാ ബേസ് എന്നും അതിൻ്റെ അഡ്വാൻറ്റേജും അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്, അത് നമുക്ക് നോക്കാം. അടുത്ത് താഴോട്ട് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ഒന്നും വരുന്നില്ല. ആകെ വരുന്നൊരു ന്യൂസ് എന്ന് പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ 2-3 സമ്മിറ്റുകളിൽ സെപ്റ്റംബറിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ സമ്മിറ്റുകൾ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തെ സമ്മിറ്റ് ബ്രിക്സ് സമ്മിറ്റ് വരുന്നുണ്ട്, പിന്നെ ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് വരുന്നുണ്ട്, പിന്നെ ക്വാഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എന്താണ് ഇവിടെ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ള താലിബാൻ റൂള് വരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റഷ്യ ചൈനയുടെ ഇൻഫ്ലുവൻസ്, കാരണം അവർ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളാണ് രണ്ടെണ്ണം, താലിബാൻ റോളിനെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളാണ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള അതിൻ്റെ റോളിനെ കുറിച്ച് ചർച്ച ചെയ്യും. പിന്നെ ഇന്ത്യ എങ്ങനെയായിരിക്കണം, ഒരു അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോളിസി, അഫ്ഗാൻ പോളിസി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മീറ്റിങ്ങുകളിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ആർട്ടിക്കിൾ വരുമ്പോൾ നമുക്ക് നോട്ട് എഴുതി നോക്കാം എന്തൊക്കെയാണ് പോയിൻറ്റുകൾ എന്നുള്ള മെയിനായിട്ട്. ഓക്കെ, അടുത്ത താഴോട്ട് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒന്നും ഈ ഒരു പേജിലും വരുന്നില്ല. പിന്നെ വാക്സിനെ കുറിച്ച്, ഇതൊരു നല്ലൊരു കാര്യമാണ്. അതായത് നിപ്പയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ നിപ്പയുടെ ന്യൂസ് കംപ്ലീറ്റ് ആയിട്ടല്ലേ, നിപ്പ വൈറസ് എന്താണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്, ICU ഇൻറ്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കുക എന്നല്ലാതെ വേറെ ട്രീറ്റ്മെൻറ്റുള്ള അല്ലെങ്കിൽ ഒരു വാക്സിൻ ഇതിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ നിപ്പയ്ക്ക് വേണ്ടി ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ വന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോട്ട് എഴുതിയൊക്കെ പറയാം. അപ്പോൾ നോട്ട് എഴുതേണ്ട കാര്യമല്ല, ഒന്ന് മനസ്സിലാക്കി മാത്രം വച്ചിരിക്കുക. അതായത് ഇപ്പോഴും അവർ നടത്തുന്നതെന്ന് പറഞ്ഞാൽ പ്രീ ക്ലിനിക്കൽ ട്രയൽസ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു വാക്സിൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം മൃഗങ്ങളിൽ കുത്തിവെച്ച് അതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കും, എന്നിട്ടാണ് മനുഷ്യരിലേക്ക് കുത്തിവെക്കുന്നത്. അതാണ് ക്ലിനിക്കൽ ട്രയൽസ്. മനുഷ്യരിൽ കുത്തിവെക്കുമ്പോൾ അതിനെ ക്ലിനിക്കൽ ട്രയൽസ് എന്നും അതിന് മുമ്പ് മൃഗങ്ങളിലേക്ക് കുത്തിവെക്കുമ്പോൾ അതിനെ പ്രീ ക്ലിനിക്കൽ ട്രയൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രീ ക്ലിനിക്കൽ ട്രയൽസ് ആണ് നടക്കുന്നത് മൃഗങ്ങളിൽ. അത് മെയിൻലി മങ്കീസിനാണ് കുത്തിവെച്ചിരിക്കുന്നത്. മങ്കീസിന് കുത്തിവെച്ചപ്പോൾ എന്ത് ചെയ്തു, ഒരു വാക്സിൻ എഫക്റ്റീവായിട്ട് കണ്ടു. അതായത് കോവിഷീൽഡിൻ്റെ അതേപോലെ വർക്ക് ചെയ്യുന്ന ഒരു വാക്സിനാണ് കോവിഷീൽഡ്, അതായത് ആസ്ട്രാസെനക്കയുടെ അതേ ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യുന്നത്. അതായത് അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു വാക്സിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ട ഭാഗത്തിനെ മാത്രം നമ്മുടെ ബോഡിയിലേക്ക് കടത്തിവിടും വാക്സിൻ വഴി.
അപ്പോൾ അങ്ങനെ കടത്തി വിടുമ്പോൾ അതിനെതിരെയാണ് പ്രതിരോധം കൊണ്ടുവന്ന ആൻറ്റിബോഡി അല്ലെങ്കിൽ ആൻറ്റിബോഡി അല്ലെങ്കിൽ പ്രതിരോധം ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ അതേ ഇതിലാണ് അല്ലെങ്കിൽ ഈ ഒരു നിപ്പ വൈറസിൻ്റെ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഗ്ലൈക്കോ പ്രോട്ടീൻ, ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ തന്നെ ഒരു കണ്ടൻറ്റാണ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയ ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ മോളിക്യൂളിനെ വൈറസിൻ്റെ ഒരു ഭാഗത്തിന് എന്ത് ചെയ്യും, ബോഡിയിലേക്ക് കടത്തിവിട്ട് അങ്ങനെ പ്രതിരോധം കൊണ്ടുവരാനാണ് ഈ ഒരു വാക്സിൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ മങ്കീസിൽ ഇത് നടത്തിയപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് വളരെ സക്സസ്ഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം 99% 90% സക്സസ് ആയിരുന്നു, അല്ലെ അതിന് മുകളിൽ സക്സസ് ആയിരുന്നു എന്ന് പറയാം. കാരണം അവർ ചെക്ക് ചെയ്തപ്പോൾ ഒരു മങ്കി ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ആ അസുഖം നിപ്പ വന്നത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. അതുപോലെ ഇനി അടുത്ത് ബാക്കി ടെസ്റ്റിങ്ങുകളൊക്കെ അവർ നടത്താൻ പോകുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അടുത്ത് ഡെവലപ്മെൻറ്റുകൾ വരുമ്പോൾ നമുക്കതൊക്കെ നോക്കാം. ഓക്കെ, അടുത്ത് അത്ര തന്നെ ആ ഒരു പേജിൽ. പിന്നെ വേൾഡ് പേജിൽ ഞാൻ പറഞ്ഞില്ലേ താലിബാൻ റൂളിന് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന അടുത്ത ആഴ്ചത്തോടുകൂടി തന്നെ അവർ ഗവൺമെൻറ് രൂപീകരിക്കും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസാണ് നമ്മൾ താലിബാൻ റൂൾ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. 1996 മുതൽ 2001 മുതൽ 2001 വരെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ള പെൺകുട്ടികളെ പഠിക്കാൻ വിടത്തില്ല, അവർക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ വുമൺസ് ഫ്രീഡമിൻ്റെ ഇഷ്ടം പോലെയായിട്ട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ താലിബാൻ ഗവൺമെൻറ് എന്ത് ഫ്രീഡമാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെന്ന് പറയുന്ന പഠിക്കാൻ അനുവദിക്കുന്നുണ്ട് എന്നതേ ഉള്ളൂ, അവിടെയും ഫ്രീഡം ഇല്ലയെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പഠിക്കാൻ അനുവദിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് സെക്സിൻ്റെ ബേസിൽ ഡിവിഷൻ വരുന്നത്, അതായത് ഒരു ക്ലാസ്സിൽ ബോയ്സ് മാത്രം, ഒരു ക്ലാസ്സിൽ ഗേൾസ് മാത്രം, അങ്ങനെ ഡിവൈഡ് ചെയ്തായിരിക്കും ക്ലാസ്സുകൾ വരുന്നത് ഇനിയുള്ള അടുത്ത താലിബാൻ ഗവൺമെൻറ്റിൽ. ഓക്കെ, അതാണ് അവർ കൊടുക്കുന്ന റൈറ്റ്. അടുത്ത് വേറൊരു കാര്യം പറയുന്നത് ഗേൾസ് നിർബന്ധമായിട്ടും നിക്കാബ് ധരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഞാനൊരു ഫിഗർ കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള മുസ്ലിം ഫീമെയിൽസിൻ്റെ ഹെഡ് ഗിയർ എന്ന് പറഞ്ഞാൽ അവർ ധരിക്കുന്ന വസ്ത്രങ്ങളെന്ന് പറയുന്നത്. അതിലേറ്റവും കൂടുതൽ ഡ്രസ്സിങ് വരുന്ന ബർക്കയിലാണ്, രണ്ടാമതാണ് നിക്കാബ് വരുന്നത്. അപ്പോൾ ഇതായിരിക്കണം അവരുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ മോഡൽ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മാത്രമേ അവർക്ക് സ്കൂളിൽ പോകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നിർബന്ധം ധരിക്കണം, അതിപ്പോൾ ജോലി സ്ഥലത്തായാലും അങ്ങനെ തന്നെ. ഇതാണ് അവർ കൊടുക്കുന്ന ഫ്രീഡം. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 1996 ഉണ്ടായിരുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ഷൻസ് കുറച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മനസ്സിലാക്കുക, ഇപ്പോഴും ഇവർ നടക്കുന്ന ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേ ഇപ്പോഴും എന്താണ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് തന്നെയാണ്. ഏകദേശം ഒരു 50-100 വർഷം ബാക്കിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരു രാജ്യത്തിൻ്റെ ആ ഒരവസ്ഥ. കാരണം ഇങ്ങനെയൊക്കെ ക്ലാസ് തിരിച്ചുള്ള ക്ലാസ്സുകളും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴന്നെ ഇപ്പോഴും ഒരു ഹ്യൂമൻ റൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവർ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ താലിബാൻ വരുമ്പോൾ ഉള്ള സിസ്റ്റം. ഇനി കൂടുതലായിട്ട് ഇനി ഗവൺമെൻറ് ഫോം ചെയ്ത് കഴിയുമ്പോഴേ ഇനി കൂടുതലായിട്ട് ഇനി ഇളവുകൾ കൊടുക്കുകയോ അതോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്കയിൽ ഫുഡ് എമർജൻസി, ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഇതെന്താണെന്ന് മാത്രം മനസ്സിലാക്കിയത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതൊന്നും വായിക്കേണ്ട. ഇതിൽ അവരുടെ ഗവൺമെൻറ്റിന് പറ്റിയ തെറ്റുകളെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. അതായത് ഫുഡ് എമർജൻസി എന്ന് പറയുമ്പോൾ എന്താണ്, സാധനങ്ങളുടെ വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടി, ഇൻഫ്ലേഷൻ വരുമ്പോൾ ജനങ്ങൾക്ക് പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും പണപ്പെരുപ്പം കാരണം, സാധനങ്ങളുടെ വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നത് കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഫുഡ് എമർജൻസി വയ്ക്കും, അതായത് മിതമായ നിരക്കിൽ എല്ലാ ആവശ്യം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് സാധാരണ ഇങ്ങനെ വയ്ക്കുന്നത് ഫുഡ് എമർജൻസി. അപ്പോൾ സാധനങ്ങളുടെ വിലയൊക്കെ പെട്ടെന്ന് അവർ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ അവർ കുറച്ച് അവർ കൊടുക്കും. അതാണ് ഫുഡ് എമർജൻസിയായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ 30 ആം തീയതിയാണ് ശ്രീലങ്കയിൽ ഫുഡ് എമർജൻസി വരുന്നത്, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അത്രയും മാത്രം നോക്കിയാൽ മതി. പിന്നെ ബിസിനസ്സിലൊന്നും ഇല്ല, GST കൗൺസിൽ മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളും അതേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസും വരുന്നില്ല, സ്പോർട്സ് സെക്ഷൻ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന ഇതിൽ നമുക്ക് നോക്കേണ്ട ഫസ്റ്റ് ന്യൂസ് ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ കുറിച്ച് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് 2013 ലോഞ്ച് ചെയ്യുന്നത്. എന്താണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു മാസീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. റോഡ്, റെയിൽവേസ്, എനർജി പൈപ്പ് ലൈൻസ്, ഹൈവേസ് ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ് അത്. ഈസ്റ്റ് ഏഷ്യ മുതൽ, ഏഷ്യയുടെ ഈസ്റ്റ് പാർട്ട് മുതൽ യൂറോപ്പ് വരെ നീണ്ടു കിടക്കുമെന്ന് മനസ്സിലാക്കുക. 21-ാം നൂറ്റാണ്ടിൻ്റെ സിൽക്ക് റൂട്ട് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം പണ്ടുള്ള ചൈനീസ് വ്യാപാരികൾ ലോകം ചുറ്റി നടന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പാത്തിനെ, അവരെ പോയ റൂട്ടിനെ നമ്മൾ സിൽക്ക് റൂട്ട് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സിൽക്ക് റൂട്ടിൻ്റെ എക്സ്പാൻഷനാണ് 21-ാം നൂറ്റാണ്ടിലെ സിൽക്ക് റൂട്ടാണ് എന്നൊക്കെ ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയാസിൽ കംപ്ലീറ്റ് ആയിട്ട് റെയിൽവേസ്, എനർജി,
പ്രോജക്റ്റുകൾ, പൈപ്പ് ലൈൻസ്, ഹൈവേസ് ഒക്കെ ഉണ്ടാക്കാനാണ് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുന്നത്. അത് ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടായിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഓവർലാൻഡ് സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റ് എന്നും, അതായത് മെയിൻലി എന്താണ് റോഡ്, റെയിൽവേസ് അതുപോലത്തെ കാര്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതും പിന്നെ അതുപോലെ മെറൈറ്റൈം സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ ഓഷൻ റൂട്ടിൽ ഓഷൻ ബേസ് ചെയ്തിട്ടുള്ള കണക്ടിവിറ്റി വേണ്ടിക്ക് പ്രത്യേകം, അങ്ങനെ രണ്ടായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റിനെ തിരിച്ചിരിക്കുന്നത്. ഞാൻ ഒരു ഫിഗർ കാണിച്ചു തരാം, പക്ഷേ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടത് മനസ്സിലാവും. മാപ്പിൽ അതായത് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ മുകളിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയാണ് റോഡ് മാർഗം വഴി കണക്ഷൻസ് വരുന്നത്. അത് ഏഷ്യയും വരുന്നുണ്ട്, അതുപോലെ തന്നെ യൂറോപ്പിൽ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇത്, അതുപോലെ തന്നെ ആഫ്രിക്കയുടെ പോർഷൻസിലോട്ട് ഇത് കയറി വരുന്നുണ്ട് ഇതിൻ്റെ റീജിയൻസ്. ഇത് റോഡ് മാർഗമുള്ള കണക്ടിവിറ്റികൾ, ഇത് മെറിടൈം ഓഷൻ മാർഗമുള്ള കണക്ടിവിറ്റികളാണ് ഇങ്ങനെ വരുന്നതെന്ന് ഇതിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഇഷ്ടംപോലെ രാജ്യങ്ങൾ, 60 അറുപതിന് മുകളിൽ 70 മുകളിലൊക്കെ ആയിപ്പോഴും 60 മുകളിൽ രാജ്യങ്ങൾ, അതായത് വേൾഡ് പോപ്പുലേഷൻ്റെ 2/3 മുകളിൽ പ്രോജക്റ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2,900 പ്രോജക്റ്റുകളാണ് അതിന് ബേസ് ചെയ്തിട്ട് നടത്തുന്നത്. 2,900 പ്രോജക്റ്റ്, അതിൽ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഏകദേശം $60 ബില്യൻ്റെ പ്രോജക്റ്റാണ് ഇത്. ചൈനയും പാകിസ്ഥാൻ്റെ ഗോദാർ പോർട്ടിനെയും കണക്ട് ചെയ്യുന്നു. അതും കൂടെ നിങ്ങൾക്കൊന്ന് ഫിഗർ കാണിച്ചു തരാം. ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യ ഇതാ പറയുന്നു, ഇന്ത്യയുടെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൂടെ ഇത് കയറി പോകുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അതായത് ഇന്ത്യൻ റീജിയൻ എന്ന് ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന, പക്ഷേ പാകിസ്ഥാൻ്റെ കൺട്രോളിലുള്ള ഏരിയയിലും കൂടെ ഈ ഒരു പ്രോജക്റ്റ് പോകുന്നുണ്ട്. അങ്ങനെ ചൈനയിലേക്കാണ് കയറുന്നത്. ഓക്കെ, ഗോദാർ പോർട്ട് മുതൽ ചൈനയിൽ കഷ്ഗാർ വരെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കോറിഡോർ അല്ലെങ്കിൽ എക്കണോമിക് കോറിഡോർ ഇവർ നിർമ്മിക്കുന്നുണ്ട്. അത് ഏകദേശം $60 ബില്യൻ്റെയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ വ്യൂ പോയിൻ്റ് എന്താണ് ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വരുമ്പോഴുള്ള? ഇന്ത്യയുടെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ചൈന ഏഷ്യ ഡോമിനേറ്റ് നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിന് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു പ്രോജക്റ്റ് ചെറിയൊരു രാജ്യം ശ്രീലങ്ക പോലത്തെ ഒരു രാജ്യത്താണ് തുടങ്ങുന്നത്. അവിടെ ഒന്നാമത് ഭയങ്കര ഡെപ്ത് ട്രാപ്പ് ഉള്ളതാണ്. അപ്പോൾ അവരുടെ മുകളിൽ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ അടിച്ചേൽപ്പിക്കാനും അവർക്ക് പിന്നെയും കൂടുതലായിട്ട് കടങ്ങൾ വരും, അല്ലെങ്കിൽ ഇങ്ങനെ കടങ്ങൾ വരുത്തിക്കൊണ്ട് അതീനതയിൽ വരുത്തിക്കൊണ്ട് ചൈന നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് എന്നാണ് ഇന്ത്യയുടെ ഒരു വ്യൂ പോയിൻറ്റ്. ഇന്ത്യ ഇതിൽ വിട്ടുനിന്ന ആളാണ്, ഇന്ത്യ ഇതിൽ മെമ്പറല്ല, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഇന്ത്യ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലെ ഇപ്പോഴത്തെ വശം എന്ന് പറഞ്ഞാൽ, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഇപ്പോഴും കൊണ്ടുവന്ന് കഴിയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ കാരണം വരുന്ന പ്രശ്നങ്ങൾ, ചൈനയ്ക്കുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ബേസിക്കലി പറയുന്നത്. അതായത് അഫ്ഗാനിസ്ഥാനിൽ എപ്പോഴും ഫൈറ്റിങ്ങും പ്രശ്നങ്ങളും നടക്കുമ്പോൾ ഇതേപോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ കൊണ്ട് വരുമ്പോൾ അത് നശിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഇന്ത്യ അല്ലെങ്കിൽ അത് ചൈന ഇടുന്ന പൈസയിൽ വരുന്ന പ്രശ്നങ്ങളും ചൈനയ്ക്കുണ്ടാകുന്ന എക്കണോമിക് ലോസിനെ കുറിച്ചുമാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ പാകിസ്ഥാനും, പാകിസ്ഥാനിലും ടെറർ ഔട്ട്ഫിറ്റുകളുണ്ട്, ഹക്കാനി ഗ്രൂപ്പ് പോലത്തെ ടെറർ ഔട്ട്ഫിറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാരണം ഇവരില്ലാതെ തുടങ്ങാൻ പറ്റത്തില്ല. കാരണം ഇത്രയും വലിയൊരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ആയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലും കൂടെ കടക്കാതെ പ്രോജക്റ്റ് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുണ്ടാകുന്ന അവരുടെ എക്കണോമിക് ലോസിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് കാരണം ആ ഒരു പ്രോജക്റ്റ് വന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ കാരണം ഉണ്ടാകുന്ന ചൈനയ്ക്ക് എക്കണോമിക്കലി നഷ്ടം വരാം എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്ത രണ്ടാമത്തേന്ന് പറയുന്നത് ഓപ്പൺ എഡിറ്റോറിയൽ പേജിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. സ്പിരിറ്റ് ഓഫ് ഫെഡറലിസത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. എന്താണ് ഫെഡറലിസം എന്ന് പറയുമ്പോൾ? സെൻറ്റർ സ്റ്റേറ്റ് റിലേഷനാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫെഡറലിസം എന്നൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ സെൻറ്റർ സ്റ്റേറ്റ് അല്ലെങ്കിൽ കേന്ദ്രവും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തമ്മിലുള്ള റിലേഷൻസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രക്ചറിനെയാണ് അവിടെ പറയുന്നത്. അത് അങ്ങനെ തന്നെ ജനറൽ ലിസ്റ്റിൽ ഫെഡറലിസം എന്ന് പറഞ്ഞ ടോപ്പിക് ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് നോക്കാം. അതായത് ഫാം ലോസ് പാസ് ചെയ്തു, അവർ ഫാം ലോസ് പാസ് ചെയ്ത സമയത്ത്, ഫാം ലോസ് പാസ് ചെയ്തതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫാം, അതായത് അഗ്രികൾച്ചറൽ എന്ന് പറയുന്ന ആക്ടിവിറ്റി വരുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ എൻട്രി 14. നമുക്കറിയാം 3 ലിസ്റ്റുകളാണുള്ള, സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, സെൻറ്റർ ലിസ്റ്റുണ്ട്, പിന്നെ കൺകറൻറ്റ് ലിസ്റ്റുണ്ട്. ഇങ്ങനെ 3 ലിസ്റ്റാണ് വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള തീരുമാനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും, സെൻട്രൽ ലിസ്റ്റിൻ്റെ തീരുമാനം അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൻ്റെ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ എടുക്കും. പിന്നെ കൺകറൻറ്റ് ലിസ്റ്റാണെങ്കിൽ രണ്ട് പേർക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കുക അധികാരമുണ്ട്. പക്ഷേ മേൽക്കൈ വരുന്ന ആരുടെ തീരുമാനമായിരിക്കും? കേന്ദ്രത്തിൻ്റെ തീരുമാനമായിരിക്കും. അങ്ങനെ 3 ലിസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ തന്നെ അഗ്രികൾച്ചർ വരുന്ന എൻട്രി 14, സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ 14-ാമത്തെ എൻട്രിയിലാണ് അഗ്രികൾച്ചർ വരുന്നത്. പക്ഷേ ഫാം ലോസ് പാസ് ചെയ്ത സമയത്ത് അത് അഗ്രികൾച്ചർ റിലേറ്റഡ് അല്ലാതെ ആക്കി അതിനെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയത് കേന്ദ്ര സർക്കാർ. അത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. അത് എൻട്രി 33, കൺകറൻറ്റ് ലിസ്റ്റിലെ എൻട്രി 33-ൽ വരുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഫാം ലോസ് പാസ് ചെയ്തത്. അപ്പോഴപ്പോഴും എന്താണ് കൺകറൻറ്റ് ലിസ്റ്റിനെ ഈ ഒരു കേന്ദ്ര സർക്കാർ ഭയങ്കരമായിട്ട് റിലേ ചെയ്തു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്ന സമയത്ത് കൺകറൻറ്റ് ലിസ്റ്റിലെ 38-ാമത്തെ എൻട്രിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി എന്താണ് സ്റ്റേറ്റ്
ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സാധാരണ അപ്രൂവൽ കൊടുത്തുകൊണ്ടിരുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് അകത്തുള്ള മെമ്പർമാരെ തന്നെ അവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പകരം ഈ ഒരു പുതിയ ഒരു ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ബില്ല് വന്നപ്പോൾ നാഷണൽ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി രൂപീകരിച്ച് അതുവഴിയായിരിക്കും ഈ ഒരു സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ ആളെടുക്കുന്നത്. അങ്ങനെ ആളെടുക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും യൂണിയൻ ഗവൺമെൻറ് ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ കടന്നുകൂടും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് യൂണിയൻ ഗവൺമെൻറ്റിലെ ആൾക്കാർ കടന്നുകൂടും. അതുപോലെ തന്നെ പുതിയ ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ ഒരു അതോറിറ്റി എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റിയുടെ സെയിലും പർച്ചേസും ഒക്കെ നടത്താം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നത് വഴി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ശക്തി ഏനെടുത്ത് കളഞ്ഞു. അവരാണ് ഇലക്ട്രിസിറ്റിയെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ കേന്ദ്ര സർക്കാരിലേക്ക് പോയിട്ടുണ്ട്. അവിടെയും കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ ഒരു കടന്നുകയറ്റമാണ് നമ്മൾ കണ്ടത്. ഈ ഒരു കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് വരുന്നത്. അതിലാണ് കൺകറൻറ്റ് ലിസ്റ്റ്, അതായത് രണ്ട് വിഷയങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രും കൂടെ ചേർന്നെടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സബ്ജക്റ്റുകളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം കൺകറൻറ്റ് ലിസ്റ്റിലെ യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ വരെ അവർ നടത്തുന്നുണ്ട്. കാരണം ഈ ഒരു കൺകറൻറ്റ് ലിസ്റ്റിലുള്ള എല്ലാ സബ്ജക്റ്റുകളുടെ തീരുമാനവും മേൽക്കൈയായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കാതെ ഡെലിബറേഷൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ കേന്ദ്ര സർക്കാർ യൂണിലേറ്ററലായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഓക്കെ, അത് കാരണം വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ മെയിൻലി പറയുന്നത്. അതിൽ തന്നെ സർക്കാരിയ കമ്മീഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൺകറൻറ്റ് ലിസ്റ്റിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കോർഡിനേറ്റ് ചെയ്ത് വേണം പോളിസി എടുക്കാൻ, എന്നിട്ട് മാത്രം ആക്ഷൻ എടുക്കുക. അതുപോലെ തന്നെ കേന്ദ്രം ഒരു തീരുമാനം എടുക്കുകയാണ് എന്ത് ചെയ്യുക, യൂണിഫോമിറ്റി വരുത്തുക, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കടന്നുകയറ്റം നടത്തരുത്. ഒരിക്കലും മറ്റൊരാളുടെ അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അതോറിറ്റിയിൽ കടന്നുകയറ്റം നടത്തിയുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെങ്കട ചലിയ കമ്മീഷൻ എന്ന് പറയുന്ന നാഷണൽ കമ്മീഷൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പഠിച്ച ഒരു നാഷണൽ കമ്മീഷനാണ് വെങ്കട ചലിയ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കാര്യമാണ് കളക്റ്റീവ് കൺസൾട്ടേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അഥവാ സെൻറ്ററും സ്റ്റേറ്റും സംസാരിച്ച് മാത്രം അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്ത് അവർ ഒരുപോലത്തെ തീരുമാനങ്ങളിലേക്ക് എത്തണം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലുകളെന്ന് പറയുന്നത്. അതായത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ തമ്മിലുള്ള എല്ലാ സബ്ജക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 263 അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അല്ലാതെ യൂണിലേറ്ററലായിട്ട് ഒറ്റയ്ക്ക് ഡിസ്കഷനൊന്നും നടത്താതെ ഇതേപോലത്തെ ഫാം ലോസ് പോലെ ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ വരും, അത് ഭയങ്കരമായിട്ടുള്ള കൺസേൺസിലേക്ക് പോകുമെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മെയിൻലി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അങ്ങനെ കളക്റ്റീവായിട്ട് കൺസൾട്ടേഷൻ നടത്തി മാത്രം തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് സംസാരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് എത്തിയിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്, ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ മെയിൻലി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബേസ്. 5.5 കോടി ഫാർമേഴ്സിന് വേണ്ടി ഒരു ഡിജിറ്റൽ ഡേറ്റാ ബേസ് ഉണ്ടാക്കി എന്ന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്താണെന്ന് നമുക്ക് ബേസിക്കലി നോക്കാം. ഓക്കെ, ഈ ഒരു ഡേറ്റാ ബേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5.5 കോടി ഫാർമേഴ്സിൻ്റെ എല്ലാ ഡേറ്റയും ഇതിൽ കാണും എന്നുള്ളതാണ്. ഇത് ജനറൽ സ്റ്റഡീസ് 3 ഡിജിറ്റൽ ഇന്ത്യയിലും അതുപോലെ തന്നെ ഫാർമർ റീഫോംസിലും നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു നാഷണൽ ഫാർമേഴ്സ് ഡേറ്റാ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 5.5 കോടി ഫാർമേഴ്സിൻ്റെ എല്ലാ റെക്കോർഡുകളും അതിൽ അവൈലബിൾ ആണ്. ഇനി അതിനെ 8 കോടിയിലേക്ക് ആക്കേണ്ട ശ്രമങ്ങളും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ PM കിസാൻ പോലത്തെ സ്കീം, PM കിസാൻ എന്ന് പറയുമ്പോൾ ഉള്ള സ്കീം എന്ന് പറഞ്ഞാൽ 6,000 രൂപ എല്ലാ വർഷവും ഫാർമേഴ്സിന് കൊടുക്കും. 3 ഗഡുക്കളായിട്ട് 2,000, 2,000, 2,000 വെച്ചിട്ട് 3 ഗഡുക്കളായിട്ട് 6,000 രൂപ വർഷം ഫാർമേഴ്സിന് കൊടുക്കുന്ന സ്കീമാണ് PM കിസാൻ. അപ്പോൾ ഇതിന് ആരൊക്കെയാണ് ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ സ്കീമിൽ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാറ്റാ ബേസിലുള്ള കാര്യങ്ങൾ എടുക്കാം. പിന്നെ അടുത്ത് സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്മുടെ ഫാർമേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ലാൻഡ് ഉണ്ടല്ലോ, ആ ലാൻഡിലുള്ള ന്യൂട്രിയൻസിൻ്റെ അളവിനെയൊക്കെ കറക്റ്റായിട്ട് പറയും. ഏകദേശം 12-13 ന്യൂട്രിയൻസിൻ്റെ അളവ്, എത്രയൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട്, എങ്ങനെയൊക്കെയുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത് എന്ന് 3 വർഷം കൂടുമ്പോൾ ഓരോ ഫാർമേഴ്സിനെ അറിയിക്കുന്നതാണ് സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സഹായിക്കാൻ പറ്റും, അതിന് ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഡേറ്റാ ബേസിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഷുറൻസ് കൊടുക്കാൻ വേണ്ടി PM ഫസൽ ബീമാ യോജന ഒരു ഇൻഷുറൻസ് ഫാർമേഴ്സിന് കൊടുക്കാനായാലും ഈ ഒരു ഡേറ്റാ ബേസിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ഡേറ്റാ ബേസ് ഉണ്ട്, അതായത് ഈ ഒരു 2021 തുടക്കത്തിൽ തന്നെ അഗ്രി സ്റ്റാക്ക് ഡിജിറ്റൽ അഗ്രികൾച്ചറൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമർ പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അത് മൈക്രോസോഫ്റ്റുമായിട്ട് കേന്ദ്ര സർക്കാർ ഒപ്പിട്ട് ഒരു ധാരണ എത്തി തുടങ്ങിയതാണ്. അതിലും ഏകദേശം 6 വില്ലേജുകളിൽ നിന്ന് ഇഷ്ടംപോലെ 100 വില്ലേജുകളിൽ നിന്ന് 6 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഫാർമേഴ്സിൻ്റെ ഡേറ്റ, 6 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഫാർമേഴ്സിൻ്റെ ഡേറ്റ എടുത്ത് അവരൊരു പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർട്ടലിനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റാ ബേസ് സഹായിക്കുമെന്നുള്ളതാണ്. ഇനി എന്താണ് ഇഷ്യൂ, ഇങ്ങനെ ഡിജിറ്റലി ഫാർമേഴ്സിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റ പ്രൊട്ടക്റ്റഡ് അല്ല എന്നുള്ളതാണ്. കാരണം നമുക്കൊരു ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം ഇല്ല ഇതുവരെ, ഇന്ത്യയിൽ ഇതുവരെ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം ഇല്ലാത്തതുകൊണ്ട് തന്നെ
ഓപ്പോസിഷൻ പാർട്ടീസൊക്കെ ഇങ്ങനെ ഒരു പ്രൈവസിയിലെ പ്രശ്നം എടുത്തു പറയുന്നുണ്ട്. കാരണം മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക ആയാലും അല്ലെങ്കിൽ യൂറോപ്പ് ആയാലും, അവർക്കൊക്കെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിയമമുണ്ട്. ഇപ്പോൾ ഒരു ഫാർമറിൻ്റെ ഡേറ്റ ലോസ് ആവുകയാണ്, അയാൾക്ക് കേസെടുക്കാൻ പോകാൻ പറ്റുന്ന ITI ആക്ട് വഴിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം എൻ്റെ ഡേറ്റ അവിടെ ഹാക്കായി എന്ന് പറയാം. പക്ഷേ അതിൽ വലിയ നടപടികളൊന്നും വരുന്നില്ല. നടപടികൾ വരണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അതിനുവേണ്ടി ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം വരുന്നു. എന്നാൽ മാത്രം ഇതിനുവേണ്ടി നടപടികൾ എടുക്കാനും ആരുമായിട്ട് ബന്ധപ്പെടുത്തിയാലും അവർക്കെതിരെ ഒരു നടപടി എടുക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അതാണ് മേജർ ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.